ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഷബൂസ് ലോക്ക്. ഇന്നത്തെ ഇത് ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. കുറേ നാളായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ് മുടിയൊന്ന് പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന്. അപ്പോൾ പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ്ങിൻ്റെ പ്രൊസീജിയറും നമ്മൾ അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഹെയർ ഓയിലും ഹെയർ മാസ്ക് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ യൂസ് ചെയ്ത് മുടി നല്ല വളർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത്, ഫ്ലൈറ്റ് റെസ്ട്രിക്ഷനൊക്കെ കാരണം നാട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ? അപ്പോൾ ഞാൻ ലക്ഷ്മി ബ്യൂട്ടി കെയറിലാണ് പോയത്. കൊട്ടാരക്കരയാണ് ലക്ഷ്മി ബ്യൂട്ടി കെയർ ഉള്ളത്. നല്ല മോശമില്ലാത്ത ഫെസിലിറ്റീസ് ഉള്ള നല്ല ഒരു സലൂണാണിത്. വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഓണറിനെ എനിക്കറിയാം. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന ടൈമിലൊക്കെ അറിയാവുന്ന ഒരു ചേച്ചിയാണ് ഇത് നടത്തുന്നത്. നല്ലൊരു സെറ്റപ്പിൽ വളരെ നീറ്റായിട്ട് നടത്തി വരുന്നതാണ്. ഇതാണിപ്പോൾ ഹെയറിൻ്റെ അവസ്ഥ. മുടി കുറച്ച് ലോങ് ആയിട്ടുണ്ട്. മുടിക്ക് യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് ഓയിലിനെയൊക്കെ പറ്റി ഞാൻ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ്. ആദ്യം അവർ ചെയ്തത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അവർ ബ്ലോ ഡ്രൈ ചെയ്തു. മൊത്തത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയായിട്ട് വേണം കേട്ടോ നിങ്ങളെല്ലാവരും പോകാനായിട്ട്. കുറച്ച് സമയമെടുത്ത് തന്നെ രണ്ടുപേരും കൂടി മുടി ബ്ലോ ഡ്രൈ ചെയ്തു. കിട്ടിയ സമയം കൊണ്ട് എനിക്ക് മൈൻഡിലുള്ള ഡൗട്ടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മുടിയിലൊരു കെമിക്കൽ പരീക്ഷണം നടത്തുന്നത്. റീഗ്രോത്ത് ജബ് ഹോത്താ ഹൈ നാ ഹെയർ കാ തോ ഖാലി വഹി പ്ലേസ് കർത്തേ ഹൈ കി പൂരാ കർനാ പഡ്താ ഹൈ നഹീ വഹി പ്ലേസ് ജോ ന്യൂ ഗ്രോത്ത് ആതാ ഹൈ നാ വഹി കർത്താ ഹൈ അച്ഛാ നീചെ കാ നഹീ കർത്താ ഹൈ തോ ഇസ്കേ ലിയേ പർട്ടിക്കുലർ ഷാംപൂസ് ഭീ ഹോതേ ഹൈ നാ സ്ട്രെയിറ്റൻഡ് ഹെയർ കേ ലിയേ അത് കഴിഞ്ഞ് മുടി അവർ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റനിങ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തി. ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് അതിനു വേണ്ടി ഇരിക്കേണ്ടി വന്നു. ഇത്രയും സമയം എടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും ശരിക്കും നെക്കിന് നല്ല സ്ട്രെയിൻ ആയിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ആദ്യത്തെ 45 മിനിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് ഏകദേശം സ്ട്രെയിറ്റ് ആയി എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. അത് കഴിഞ്ഞ് വീണ്ടും മുടി നന്നായിട്ട് അവർ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ സ്ട്രെയിറ്റനർ വെച്ചിട്ട് വീണ്ടും സ്ട്രെയിറ്റൻ ചെയ്തു. മുടി അത്യാവശ്യം തിക്കായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അവർ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനും വാഷിങ്ങിനും ബ്ലോ ഡ്രൈയിങ്ങിനും ഒക്കെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ കൂട്ടിയ സമയത്ത് ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ടൈം ആവും, ഇത്ര ഇതിൽ കഴിയും എന്നുള്ളതൊക്കെ ചിന്തിച്ചുള്ളൂ. ഇടയ്ക്കുള്ള പ്രൊസീജിയറിൻ്റെ ടൈം ചിന്തിച്ചില്ല. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുടി ഈ അവസ്ഥയിലായി. ഇതിലേക്ക് അവർ വീണ്ടും ന്യൂട്രലൈസിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രീം അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റാണ് പിന്നെ സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ 20 മിനിറ്റ് കൊണ്ട് എൻ്റെ കഴുത്തിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി. അതിനുശേഷം നല്ലതുപോലെ വിശക്കുന്നും ഉണ്ടായിരുന്നു. 20 മിനിറ്റ് അവിടെ ഇരുന്ന ഗ്യാപ്പിൽ ലക്ഷ്മി ബ്യൂട്ടി കെയറിന് തന്നെ അവർക്ക് ബേക്കറി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബർഗേഴ്സ് ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. അവിടെ നിന്നൊരു ബർഗറും ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് അതിനിടയ്ക്കൂടെ അത് കഴിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി വീണ്ടും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. അത് കഴിയുമ്പോൾ മുടിതാ ഇതുപോലെ നല്ല സിൽക്കി ആൻഡ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിടക്കും. കണ്ടോ, ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുടി ശരിക്കും അങ്ങ് തിന്നായതുപോലെ തോന്നി. തിന്നായതുപോലെ നമുക്ക് പിടിക്കുമ്പോൾ തിക്നെസ് ഉണ്ടെങ്കിലും അത് ശരിക്കും അങ്ങ് ഒട്ടിപ്പോയതുപോലെ തോന്നി. അപ്പോൾ എന്തായാലും പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അപ്പാടെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോയി. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള അപ്പാടെ ഫസ്റ്റ് റെസ്പോൺസ് കൊള്ളാം, നന്നായിട്ടുണ്ട്.
അത് കേട്ടപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി. കാരണം അത്രയും നേരം മെനക്കെട്ടതിനൊരു പ്രയോജനം ഉള്ളതുപോലെ തോന്നി. മുടി ഇന്നലത്തേനെ കാട്ടി കുറച്ചും കൂടിയൊക്കെ ഒന്ന് പഫി ആയിട്ടുണ്ട്. ഇന്നലെ ശരിക്കും നല്ല ഒട്ടിയായിരുന്നു കിടന്നിരുന്നത്. ഇന്ന് സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അതാ മുടിയുടെ അവസ്ഥ ഇതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇതിനെപ്പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ പാർലറിൽ പോയിട്ടാണ് ആദ്യമായിട്ട് മുടി വാഷ് ചെയ്യുക. ആ ഒരു 3 ദിവസം നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞു തരുന്നത്. നമ്മൾ മുടി നനയ്ക്കാൻ പാടില്ല. അതുപോലെ മുഖം കഴുകുമ്പോഴൊക്കെ നമ്മുടെ മുടിയിലൊന്നും ആവാതെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. അതുപോലെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടി ശരിക്കും ബാക്കിലേക്ക് ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട്. മുടിയുടെ ബോണിൽ കിടക്കാൻ പാടില്ല. കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ്, തലയുടെ വെയിറ്റ് വന്നിട്ട് മുടിയിൽ വേവ്സ് പോലെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മുടി ഇങ്ങനെ വെക്കാനൊരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും, ചെവിയുടെ ബാക്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ വെക്കരുത്. വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വളവ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ 3 ദിവസമേ ഉള്ളൂ കേട്ടോ ഈ തലവേദന. സ്ട്രൈറ്റനിങ്ങിന് യൂസ് ചെയ്ത സെയിം ഹെയർ പാക്കിൻ്റെ കമ്പനിയുടെ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്തിട്ടാണ് അവർ വാഷ് ചെയ്യുക. അന്നത്തെ സെയിം ഡേ തന്നെ അവർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തിട്ടാണ് നമ്മളെ വിടുക. പിന്നെ നമുക്ക് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. മുടി നല്ല സിൽക്കി ആയിട്ട് തന്നെ കിടക്കും. പിന്നെ ഒരു 3-4 മാസം ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ പ്രോട്ടീൻ സ്പാ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുടിക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോവും, ഡ്രൈ ആവും, സ്പ്ലിറ്റൻസ് വരും എന്നൊക്കെ. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വരില്ല എന്ന് കരുതി നമുക്ക് എപ്പോൾ നോക്കിയാലും നമുക്ക് പോയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്പാ ചെയ്യാൻ പറ്റണമെന്നില്ല. നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ മാസ്കുകളും ഒരുപാട് നമുക്ക് യൂട്യൂബിൽ കാണാൻ കിട്ടും. എൻ്റെ 2 ചാനൽസിലും, ഷബൂസ് ലോഗിലും അതുപോലെ ഷബൂസ് ബ്യൂട്ടി വേൾഡിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ഹെയർ പാക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. അതുപോലെ നല്ല ഹെയർ ഓയിൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ശരിക്കും ഈ ഹെയർ സ്ട്രൈറ്റൻഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ തന്നെയാണ്. നിങ്ങളുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഏത് കമ്പനിയുടേതാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്വാളിറ്റി നല്ല ഏതെങ്കിലും ബ്രാൻഡിന്റെ ഷാംപൂവും കണ്ടീഷണറും വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സ്ട്രൈറ്റൻ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ശരിക്കും ഞാൻ ചെയ്തതിൽ ഹാപ്പിയാണ്. കുറെ പേരൊക്കെ പറഞ്ഞു ശബുത്താക്ക് ചുരുണ്ട മുടി തന്നെയാണ് നല്ലതെന്ന്. ആലോചിച്ചപ്പോൾ ലൈഫ് ആകുന്നില്ലേ ഉള്ളൂ കുഞ്ഞിതും വലുതുമായിട്ടൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട്. അപ്പോൾ പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നാളെയാണ് 3-ാമത്തെ വാഷ്. അതിൻ്റെ റിസൾട്ടും കൂടി കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും ഫസ്റ്റ് വാഷും ചെയ്യാനായിട്ട് ഞാൻ കൊല്ലത്തെ ജെജീസിലാണ് പോയത്. ആദ്യം തന്നെ അവർ മുടിയിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി. അതാവുമ്പോൾ ഡാൻഡ്രഫ് പ്രൊട്ടക്ഷൻ കൂടിയുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തലയിൽ കാര്യമായിട്ടുള്ള താരൻ്റെ പ്രോബ്ലം ഇല്ല. ഞാൻ നല്ലതുപോലെ ഹെയർ പാക്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സീക്രട്സ് എൻ്റെ ചാനലായിട്ടുള്ള ഷബൂസ് ബ്ലോഗിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ചാനലായിട്ടുള്ള ഷബൂസ് ബ്യൂട്ടി വേൾഡിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഹെയർ കെയർ പാക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹെയർ ഓയിൽ ആണെന്നുണ്ടെങ്കിലും ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്സും ഒക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പോയി കണ്ടു നോക്കുക. ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ അവർ മുടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം പ്രോട്ടീൻ പാക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം തല നന്നായിട്ട് മസാജ് ചെയ്തു. ശരിക്കും ഭയങ്കര റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. നോർമലി ആണുങ്ങൾക്കൊക്കെ മുടി കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പാടെ ടൈമിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു മസാജിങ് ഫെസിലിറ്റി കിട്ടുന്നത്. എന്തായാലും അത് ശരിക്കും എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം മുടി നല്ലതുപോലെ അവർ ഞാൻ യൂസ് ചെയ്ത സ്ട്രൈറ്റനിങ്ങിന് യൂസ് ചെയ്ത സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് നന്നായി വാഷ് ചെയ്തു. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിനെയൊക്കെ പറ്റി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുടി പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്. പലരും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മുടി നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണുള്ളത്. കുറച്ച് സമയം നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാനും റിഫ്രഷ്ഡ് ആവാനും ഒരു പുതിയൊരു സ്പെഷ്യൽ ലുക്ക് കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ്. മുടിയുടെ സ്ട്രെയിറ്റൻഡ് ആയിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ ചോദിക്കാം. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ഹെയർ കെയർ ടിപ്സൊക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലായ ഷബൂസ് ബ്യൂട്ടി വേൾഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം നിങ്ങളുടെ ഷബു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.